ഓ, എന്തിൻ്റെ പേരിലാണ് ഇപ്പോൾ അടി? അങ്ങനെ എൻ്റെ അറിയിൽ ഒരു അടി ഉണ്ടായിട്ടില്ല. അത് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, അത് പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ തന്നെ പ്രശ്നം തീർന്നല്ലോ. ഇനിയിപ്പോൾ അതിൽ കൂടുതലായിട്ട് അതിൻ്റെ പേരിൽ ഒരു ചർച്ചയുടെ ആവശ്യമില്ല. സുധീരൻ പാർട്ടി ഫോറത്തിൽ ചില അഭിപ്രായങ്ങൾ പറഞ്ഞു, അതിനെക്കുറിച്ചാണ് ചെറിയ തർക്കം ഉണ്ടായത്. പക്ഷേ അത് അങ്ങനത്തെ ഒരു തർക്കമൊന്നും കാര്യമായിട്ടില്ല. ഇലക്ഷന് ഒരുമിച്ച് നേരിടണം എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. മാത്രമല്ല, കേരളത്തിൽ ഇത്തവണ UDFനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിനങ്ങനെ പ്രത്യേകിച്ച് ഒരുങ്ങേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ സിറ്റിംഗ് മെമ്പർമാർ തന്നെ ഏതാണ്ട് ഒട്ടുമിക്ക സീറ്റുകളിലും ഉണ്ട്. ചില സീറ്റുകളിൽ ഒന്ന് ഘടകക്ഷികളായിട്ട് സംസാരിച്ച് ധാരണയിലെത്തണം. രണ്ടോ മൂന്നോ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെയും കണ്ടെത്തണം. അതൊന്നൊരു പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് ഈ ചെറിയ തർക്കങ്ങളൊന്നും ഒരു അടിയിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സംഘർഷമോ ഒന്നും പാർട്ടിക്കകത്തില്ല. അതൊട്ടുണ്ടാവാനും പോകുന്നില്ല. മോദി ഗ്യാരണ്ടി കേരളത്തിൽ ചിലവാവില്ല. കേരളത്തിൽ ചിലവാകാത്തൊരു ഒരു എന്താ പറയേണ്ടത്, ഒരു മുദ്രാവാക്യമാണ് ഇന്നലെ അദ്ദേഹം തൃശ്ശൂർ പറഞ്ഞത്. അദ്ദേഹം കേരളത്തിലേക്ക് വരാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യം ഉണ്ട്. അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണല്ലോ. പക്ഷേ കേരളത്തിൽ അദ്ദേഹം നടത്തുന്ന ഒരു പ്രവർത്തനവും അദ്ദേഹത്തിന് ഒരു MP യെ പോലും കേരളത്തിന് കിട്ടില്ല. അതുകൊണ്ട് കേരളം വേസ്റ്റാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച്. പ്രതീക്ഷയുണ്ടല്ലോ, അതിപ്പോൾ ഇലക്ഷൻ റിസൾട്ട് വരുന്നവരെ എല്ലാവർക്കും പ്രതീക്ഷയുണ്ടാവുമല്ലോ. റിസൾട്ട് വരുമ്പോഴാണല്ലോ പ്രതീക്ഷ സ്ഥാനത്താണോ അസ്ഥാനത്താണോ എന്നറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയം കേരളത്തിൽ ചിലവാക്കിയിട്ട് ഒരു കാര്യമില്ല. കേരളത്തിന് ഒരാളെ പോലും കിട്ടില്ല. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടിയിൽ ജനത്തിന് വിശ്വാസമില്ല. എങ്ങനെ എൻ്റെ പേര് ഇപ്പോൾ എല്ലായിടത്തേക്കും കേൾക്കുന്നുണ്ട്. പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് എവിടെ വേണമെന്നുള്ള കാര്യം. ഞാൻ എനിക്കിപ്പോൾ ഒരു സീറ്റ് ഉണ്ടല്ലോ, അതിനെന്താ ഇപ്പോൾ കുഴപ്പം എന്താ? അതെ, അത് തന്നെയാണ് താല്പര്യം. അല്ല, അത് പ്രധാനമന്ത്രിയുടെ ഒരു ചടങ്ങിലേക്ക് വിളിച്ചപ്പോൾ അവരൊക്കെ പോയി. അതിപ്പോൾ പിണറായി വിളിക്കുന്ന സ്ഥലത്തും പോകുന്ന ആൾക്കാരുണ്ട്, മോഡി വിളിക്കുന്ന സ്ഥലത്തും പോകുന്ന ആൾക്കാരുണ്ട്, പിന്നെ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ വിളിക്കുന്നെങ്കിലും വരും. അങ്ങനെയുള്ളവരൊന്നും ഈ BJP വോട്ടിൻ്റെ കണക്കായിട്ട് കണക്ക് കൂട്ടേണ്ട കാര്യമില്ല. ശോഭനയ്ക്ക് പിന്നെ അവർ എന്താ പറയേണ്ടത്, ഒരു സ്വതന്ത്രമായിട്ട് തീരുമാനമെടുക്കാൻ അധികാരമുള്ളവരാണല്ലോ അവിടെ പോയിട്ടുള്ളവർ മുഴുവൻ. പക്ഷേ ഇങ്ങനെ എത്ര നടന്മാരെ അണിനിരത്തിയാലും, എത്ര ക്രിക്കറ്റ് താരങ്ങളെ അണിനിരത്തിയാലും, എത്ര ഗായകരെ അണിനിരത്തിയാലും, എത്ര ബിസിനസ്സുകാരെ അണിനിരത്തിയാലും കേരളത്തിൽ BJP പച്ച തൊടാൻ പോകുന്നില്ല. 18-ാം ലോക്സഭയിലും കേരളത്തിൽ നിന്ന് ഒരംഗത്തിനെ പോലും ഡൽഹിക്ക് അയക്കാൻ കഴിയില്ല. പിന്നെ മോഡി വരട്ടെ, മോഡിക്കാ ഗ്യാരണ്ടി പറഞ്ഞ് കുറേ തൃപ്തി അടയട്ടെ, അദ്ദേഹത്തിൻ്റെ ഒച്ച പോവാന്നല്ലാതെ കേരളത്തിൽ ഒരു റിസൾട്ടും ഉണ്ടാവില്ല. എങ്ങനെ? ഏയ്, തൃശ്ശൂർ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ സഞ്ചരിക്കുമ്പോൾ തൃശ്ശൂർ വേണ്ടേ? അതൊക്കെ ഓരോരുത്തർ എടുത്തുകൊണ്ട് പോയാലും നമുക്ക് അതിൽ തൃശ്ശൂരൊക്കെ നാളെ പോകണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പൊക്കിക്കൊണ്ടുപോയാൽ നമ്മളെങ്ങനെ തൃശ്ശൂർ പോവാ? അത് 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 ഗ്യാസിൻ്റെ വില ഗ്യാസ് വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാലോ. ഗ്യാസിൻ്റെ വില ഗ്യാസ് വാങ്ങിക്കുന്നവർക്കറിയാം, വീട്ടമ്മവർക്കറിയാം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് ഇനി അവർ വോട്ട് ചെയ്യുള്ളൂ.